ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. വിദ്യാർത്ഥി ബാഹുല്യത്താലും സ്ഥലപരിമിതി മൂലവും ഏറെ പ്രയാസപ്പെടുന്ന മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസന കുതിപ്പിന് കളമൊരുങ്ങുന്നു. സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഒരേക്കർ സ്ഥലം ഏറ്റെടുത്ത് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ചിരകാല സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. പി നന്ദകുമാർ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്കൂൾ വികസനത്തിന് 1 കോടി രൂപ അനുവദിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സ്കൂൾ വികസന സമിതി യോഗത്തിൽ എംഎൽഎ പ്രഖ്യാപിച്ചിരുന്നു. സ്ഥലമേറ്റെടുക്കുന്നതിന് മലപ്പുറം ജില്ലാ പഞ്ചായത്തും പ്രത്യേക വിഹിതം അനുവദിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനായി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അടുത്ത ദിവസം സ്കൂൾ സന്ദർശിക്കും. ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ മെമ്പർ എ കെ സുബൈറും പ്രത്യേക സ്കൂൾ ഫണ്ട് മാറ്റിവെക്കുമെന്ന് സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. പ്രമുഖ പ്രവാസി വ്യവസായിയും കെ എം ട്രേഡിംഗ് എം ഡിയുമായ കെ എം മുഹമ്മദ് ഹാജി 10 സെന്റ് സ്ഥലം വാങ്ങുന്നതിലേക്ക് 29 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. 2019 സ്ഥലം എംഎൽഎയും നിയമസഭാ സ്പീക്കറുമായിരുന്ന പി ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച പ്രവർത്തനങ്ങൾ കോവിഡ് പ്രതിസന്ധി മൂലം മന്ദഗതി പ്രാപിക്കുകയായിരുന്നു. പദ്ധതിയിലേക്ക് അന്ന് തന്നെ സഫാരി ഗ്രൂപ്പ് എം ഡി മടപ്പാട്ടാബു 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു. പദ്ധതിക്കാവശ്യമായ ബാക്കി തുക രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പൂർവ്വവിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ സമാഹരിക്കുന്നതിനാണ് സ്കൂൾ വികസന സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സംബന്ധമായി കഴിഞ്ഞ ദിവസം ചേർന്ന വികസന സമിതി യോഗത്തിൽ സ്ഥലം എംഎൽഎ പി നന്ദകുമാർ, പെരുമ്പടപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു, ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബൈർ എന്നിവർ പങ്കെടുത്തു. എൻ സി വി ന്യൂസ്, മാർജരി.